മംഗളൂരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് കർണാടകയുടെ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് റെയ്ഡ്. കേസിലെ മുഖ്യ സൂത്രധാരൻ ശിവമോഗ സ്വദേശി മുഹമ്മദ് ഷരീഖിന്റെ ബന്ധുവീടുകളിൽ ഉൾപ്പെടെ 18 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടന്നത്. റെയ്ഡ് ഇന്നും തുടരുന്നുണ്ട്. ശിവമോഗയിലെ തീർത്ഥഹള്ളി, മൈസൂരു, മംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ കണ്ടെടുത്തിരുന്നു. സ്വർണത്തിൽ പരിക്കേറ്റ ഷരീഖ് നിലവിൽ ഫാദർ മുള്ളർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷരീഖിന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് ആരോപിക്കുന്നത്. ഷരീഖ് ബോംബ് നിർമ്മാണം പഠിച്ചിരുന്നുവെന്നും എന്നാൽ വേണ്ടത്ര അറിവ് ലഭിച്ചിട്ടില്ലാത്തതാണ് കുക്കർ ബോംബിന്റെ വീര്യം കുറയാൻ ഇടയാക്കിയതെന്നും പോലീസ് പറയുന്നു. സ്ഫോടനത്തിനു മുമ്പ് ഇയാൾ ട്രയൽ നടത്തിയതായും പോലീസ് വെളിപ്പെടുത്തുന്നുണ്ട്. നവംബർ 19 മംഗളൂരുവിൽ ഓട്ടോറിക്ഷയിൽ സ്ഫോടനമുണ്ടായത്. സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരനായ ഷരീഖിനും പരിക്കേറ്റിരുന്നു. യാത്രക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്നാണ് സ്ഫോടനമുണ്ടായതെന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴിയാണ് നിർണായകമായത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണും അമർത്തുക. നന്ദി. Way to Nikah.com, the exclusive Muslim matrimonial site.